മഹാരാജാസ് കോളേജിലെ അഞ്ചു വർഷത്തെ പരീക്ഷ നടത്തിപ്പ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് നിവേദനം. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ മാർക്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി. ഒന്നാം സെമിസ്റ്ററിൽ ആർഷോയ്ക്ക് 100 മാർക്കും രണ്ടാം സെമിസ്റ്ററിൽ 0 മാർക്കുമായതോടെയാണ് പരീക്ഷാ നടത്തിപ്പിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് നിവേദനം നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നു. വിനോദ്, മഹാരാജാസ് കോളേജിലെ അഞ്ചു വർഷത്തെ പരീക്ഷാ നടത്തിപ്പ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നിലവിൽ ഗവർണർക്ക് നിവേദനം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം പി എം മാർഷോയുടെ സെമിസ്റ്റർ മാർക്ക് ലിസ്റ്റുകൾ പരിശോധിച്ചാൽ തന്നെ വൈരുദ്ധ്യങ്ങളും ദുരൂഹതകളും ഏറെ പ്രകടവുമാണ്. വിവരങ്ങൾ കുത്തഴിഞ്ഞ പരീക്ഷാ സംവിധാനമാണ് മഹാരാജാസ് കോളേജിൽ ഇതുവരെ നടന്നു വന്നത് എന്ന് ആർഷോയുടെ മാർക്ക് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെ ഇന്റഗ്രേറ്റഡ് ആർക്കിയോളജി എന്ന ബിരുദ കോഴ്സിനാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പഠിച്ചിരുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. അദ്ദേഹം ഒന്നാം സെമസ്റ്റർ പരീക്ഷയിൽ ഒരു വിഷയത്തിന് 100 മാർക്ക് വരെ ലഭിച്ചിട്ടുണ്ട്. മറ്റ് പരീക്ഷകൾക്കൊക്കെ എ ഗ്രേഡും ചിലതിന് ബി ഗ്രേഡും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ സമ്പൂർണ്ണ മാർക്ക് ലഭിച്ച ഒരാൾ ഒന്നാം സെമസ്റ്റർ സമ്പൂർണ്ണ മാർക്ക് ലഭിച്ചെങ്കിലും രണ്ടാം സെമസ്റ്റർ വന്നപ്പോ ഈ പരീക്ഷയ്ക്കൊക്കെ 0 മാർക്കാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ 0 മാർക്ക് രേഖപ്പെടുത്തിയ ആൾ ആ രണ്ടാം സെമസ്റ്റർ പരീക്ഷ എഴുതുന്നത് തന്നെ കോടതിയുടെ അനുമതിയോടെയാണ്. കാരണം ഒരു വധശ്രമ കേസിൽ അദ്ദേഹം ജയിലിലായിരുന്നു. ഇതേ തുടർന്ന് കോടതിയുടെ അനുമതിയോടെ അദ്ദേഹത്തിന് പരോൾ അനുവദിക്കുകയായിരുന്നു. അങ്ങനെ പരോൾ അനുവദിച്ചിട്ടാണ് അദ്ദേഹം രണ്ടാം സെമസ്റ്റർ പരീക്ഷ എഴുതുന്നത്. ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് മൂന്നാം സെമസ്റ്റർ പരീക്ഷ എഴുതാതെ തന്നെ വിജയിച്ച റിസൾട്ട് പുറത്തു വന്നപ്പോഴാണ് ഈ വാർത്ത വിവാദമായത്. അപ്പോൾ ആർഷോ പരാതി കൊടുത്തു താൻ എഴുതാത്ത പരീക്ഷ വിജയിച്ചു എന്നുള്ള തരത്തിൽ യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് വന്നു, ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്നു. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് രണ്ടാം സെമസ്റ്റർ പരീക്ഷയിലും സമ്പൂർണ്ണ സമ്പൂജ്യമായ മാർക്ക് നേടിയ ആളാണ് ആർഷോ. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ വിധത്തിലും കുത്തഴിഞ്ഞ പരീക്ഷാ സംവിധാനമാണ് എം ജി സർവകലാശാലയിൽ നടക്കുന്നത് അല്ലെങ്കിൽ മഹാരാജാസ് കോളേജിൽ നടക്കുന്നത് എന്ന് മനസ്സിലായി. ഇതേ തുടർന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം ചാൻസലർ ആയിട്ടുള്ള ഗവർണർക്ക് ഇപ്പോൾ നിവേദനം നൽകിയിട്ടുള്ളത്. രോഹിണി. ശരി, എം കെ വിനോദാണ് വിവരങ്ങൾ നൽകിയത്.